Hi guys, Jdvlogs ന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്ലാസ് ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസ് ആർട്ടിന് വേണ്ടി ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന് ഫ്രണ്ടിൽ വെക്കുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് പാർട്ട് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഗ്ലാസ് ഇതാണ്. നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാനായിട്ട് പോകുന്നത് മെത്തേഡ് എന്താന്ന് വെച്ചാൽ, ഡിസൈൻ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഓൾറെഡി ടോപ്പും ബോട്ടം രണ്ട് ഫ്ലവേഴ്സ് ഓൾറെഡി ഉണ്ട്. അത് അതേപടി വെച്ച് ഞാൻ ഡിസൈനിൽ ലിങ്ക് ചെയ്യും, അതൊന്ന്. പിന്നെ ഇതിന്റെ ടോപ്പ് പോർഷൻ ഞാനൊരു സ്കൈയും സമയമായിട്ടുള്ള ഒരു ഡിസൈൻ ഇതിന്റെ ടോപ്പിൽ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു പീകോക്ക് ഇതിന്റെ സെന്ററിൽ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമാണ്. എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് ഓറഞ്ചും വൈറ്റും അക്രിലിക് പെയിന്റിന്റെ കോമ്പിനേഷൻ ഗ്ലാസിന്റെ ടോപ്പ് പോർഷൻ തൊട്ട് നമുക്ക് പെയിന്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം റെഡ് അക്രിലിക് പെയിന്റിന്റെ ഒരു കോമ്പിനേഷൻ കൂടി ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മൾ ഈ ഗ്ലാസിന്റെ ഹാഫ് പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ പെയിന്റ് അടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത് റെഡ് ഓറഞ്ച് വൈറ്റ് അക്രിലിക് പെയിന്റിന്റെ കോമ്പിനേഷൻ ആണ്. നമ്മൾ ഈ പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണോ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മൈൻഡിൽ ആ ഐഡിയ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഈ ഒരു സെക്ഷനിൽ ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് അക്രിലിക് പെയിന്റിൽ ജസ്റ്റ് ഓറഞ്ച് ടച്ച് ചെയ്ത് അതിന്റെ ഒരു കോമ്പിനേഷൻ ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ പീകോക്ക് ഡിസൈനിങ് ആണ്. പീകോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഞാൻ ഇവിടെ ക്ലേ യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പീകോക്കിന്റെ ബോഡി ഡിസൈൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഫെതർ ഡിസൈൻ ചെയ്യാം. പീകോക്കിന്റെ ബോഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഫെതർ ആണ്.
അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ട്രീസിൻ്റെ ബ്രാഞ്ചസ് ആണ്. നമുക്ക് പീകോക്കിന് നമുക്ക് ഇരുത്താൻ വേണ്ടി ബ്രാഞ്ചസ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതും സെയിം ക്ലേ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ക്ലേ ഉരുട്ടിയിട്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മളത് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ട്രീസിൻ്റെ ബ്രാഞ്ചസ് നമ്മൾ ഫിക്സ് ചെയ്തു, പീകോക്കിനെ അതിലിരുത്തി. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെല്ലാം പെയിൻ്റ് അടിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് പീകോക്കിൻ്റെ ഫെതറിന് നമുക്ക് ബ്ലൂ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം യെല്ലോ യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. ആ യെല്ലോയും ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ജസ്റ്റ് പീകോക്ക് ബ്ലൂ ഒരു ഗ്രീൻ ടച്ച് ഗ്രീൻ കളർ ലുക്ക് വരും. അപ്പം അതിനുവേണ്ടിയാണ് യെല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ട്രീസിൻ്റെ ബ്രാഞ്ചസിന് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അത് ബ്രൗൺ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഗ്ലാസ്സിൽ ഓൾറെഡി രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ ടോപ്പ് ബോട്ടം രണ്ട് ഫ്ലവേഴ്സ് ഞാൻ ഈ ഡിസൈനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ബ്രാഞ്ചസ് ട്രീയുടെ ബ്രാഞ്ചസ് അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇതുപോലെ കണക്ട് ചെയ്ത് ലീവ്സും ഫ്ലവറുമായിട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ്. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ലീഫിനും ഫ്ലവറിനും ഒക്കെ പെയിൻ്റ് അടിച്ച് കൊടുക്കുക എന്നാണ്. ലീഫിന് ഡീപ്പ് ഗ്രീനും ഫ്ലവറിന് ഓറഞ്ച് കളറുമാണ് ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ആ ഓറഞ്ച് കളർ ഫ്ലവറിന് കൊടുത്തത് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ബ്രൈറ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഫൈനൽ സ്റ്റേജ് വന്നപ്പോൾ ഓറഞ്ചിന് പകരം ഞാൻ യെല്ലോ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഹാഫ് പോർഷൻ വരെയാണ് ചെയ്തിരുന്നത്. റിമൈനിങ് നമ്മൾ റെഡ് അക്രിലിക് പെയിൻറ്, റെഡ് ആൻഡ് വൈറ്റ് അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടി ഒരു കംപ്ലീറ്റ്നെസ്, ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ ഈ ഫ്രെയിമിൻ്റെ ബോർഡറിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്യുകയാണ് എടുത്തത്. We'll be right back.
ഫ്രണ്ട്സ്, നമ്മുടെ ഗ്ലാസ് ഡിസൈനിങ് പെയിന്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലവേഴ്സിന് ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഓറഞ്ച് കളറാണ്. ആ ബാക്ക്ഗ്രൗണ്ടിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നിയില്ല എനിക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ടിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ഹോം ഡെക്കർ ആണ്. ഗ്ലാസ് റീയൂസബിൾ മെത്തേഡാണ് ഇത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെന്താ, നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നല്ലൊരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.